സീറോ മലബാർ സഭയിലെ വചനപ്രഘോഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന അദിലാബാദ് രൂപതയുടെ മെത്രാൻ മാർ പ്രിൻസ് പാണക്കാട്ട് പിതാവ് നമുക്ക് വേണ്ടി ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നു. തെലങ്കാന സംസ്ഥാനത്തിലെ അദിലാബാദ്, മാഞ്ചേരി, കോമരംബിയം, നിർമ്മൽ എന്നീ നാല് ജില്ലകളിൽ ഉൾപ്പെടുന്നതാണ് അദിലാബാദ് രൂപത. 1999 ഈ രൂപത സ്ഥാപിച്ചു. പ്രഥമ ബിഷപ്പായിട്ട് മാർ തോമസ് കുന്നത്ത് CMI നിയമിക്കപ്പെടുകയും ചെയ്തു. അഭ്യുന്ദയ പ്രിൻസ് പിതാവ് തൃശൂർ അതിരൂപതയിൽപ്പെട്ട അരിമ്പൂർ ഇടവക അംഗമാണ്. 2007 അദിലാബാദ് രൂപതയ്ക്ക് വേണ്ടി വൈദികനായി. 2015 39-ാമത്തെ വയസ്സിൽ രൂപത മെത്രാനായി നിയമിച്ചു. അഭിയന്ദ പിതാവ് നല്ല ഒരു വചന പ്രഘോഷകനാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ അതിരൂപതയിലെ വൈദികരെ ധ്യാനിപ്പിക്കുകയുണ്ടായി. ഈ ദിവസം ഇവിടെ വരുവാനും നമ്മോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കുവാനും നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ വാർഷികത്തിൽ പങ്കെടുക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന അഭിയന്ദ പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ നമ്മുടെ ഇടവക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്ന് ചേർന്ന് ഈ ബലിയില് അഭിയന്ദ പിതാവിനും അദിലാബാദ് രൂപതയ്ക്കും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിച്ച് ഈ ബലിയില് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികൾക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ, സമയാസമയങ്ങളിൽ അവരെ അവിടെ നിലനിർത്തിയില്ല എങ്കിൽ അവർ യുദ്ധഭൂമിയിൽ തളർന്നു വീഴും, അവർ മരിച്ചു വീഴും. യുദ്ധഭൂമിയിൽ പടയാളികൾ പോരാടിക്കൊണ്ടിരിക്കണമെങ്കിൽ സമയാസമയങ്ങളിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ നിറവേറണം, അല്ലെങ്കിൽ അവരെങ്ങനെ യുദ്ധം ചെയ്യും. ഇതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാർ മുൻനിരയിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ അവർക്ക് നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കണം. അവര് തന്നെ അവരുടെ ഭക്ഷണത്തിനും അവര് തന്നെ അവരുടെ ചെലവിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരു പരിസ്ഥിതി വന്നു കഴിഞ്ഞാൽ സുവിശേഷ പ്രവർത്തനം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് മുൻനിര പോരാളികളെ നമ്മൾ സഹായിക്കണം. പ്രാർത്ഥന കൊണ്ടും സാമ്പത്തിക ശക്തി കൊണ്ടും പിന്തുണ അറിയിച്ചുകൊണ്ടും നമ്മൾ സഹായിക്കണം. അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഈ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വൈദികരുടെയോ സന്യസ്തരുടെയോ പ്രേക്ഷിതരുടെയോ മാത്രം പണിയല്ല, നമ്മുടെ എല്ലാവരുടെയും പണിയാണ്. പ്രിയപ്പെട്ടവരെ, അദിലാബാദ് രൂപതയിലെ ഈ രജത ജൂബിലി വർഷത്തിൽ ഞങ്ങൾ ചെയ്യുന്ന 5 ചെറിയ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഇത് പങ്കുപറ്റണമെന്ന്, ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഒന്നാമതായി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതുവരെയും ബൈബിൾ വായിച്ചിട്ടില്ലാത്ത, ഇതുവരെയും ബൈബിൾ കണ്ടിട്ടില്ലാത്ത 1000-ക്കണക്കിന് പേർ ഞങ്ങളുടെ രൂപത്തിലുണ്ട്. അവർക്ക് ബൈബിൾ കൊടുക്കുക. ഒരു ബൈബിളിന് 200 രൂപയാണ് വില വരുന്നത്. ഒരു വ്യക്തിക്ക് ഒരു ബൈബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി രക്ഷയിലേക്ക് വന്നാൽ ഒരു തലമുറ, ഒരു കുടുംബം രക്ഷയിലേക്ക് വരും. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം നൽകാനുള്ള ഞങ്ങളുടെ പദ്ധതിയിൽ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സഹായമായിരിക്കും. രണ്ടാമതായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത 1500 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതിൽ കുറേ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുത്ത് അവിടേക്ക് സുവിശേഷം എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ പോകണം, അവിടേക്ക് യാത്ര ചെയ്യണം, അവിടുത്തെ ജനത്തെ കാണണം, അവരെ വിളിച്ചു കൂട്ടണം, പ്രാർത്ഥനകൾ നടത്തണം, അവർക്ക് ബൈബിൾ കൊടുക്കണം, ലഘുലേഖകൾ കൊടുക്കണം, ധ്യാനങ്ങൾ നടത്തണം. ഇതിനൊക്കെയായി ഒരു ഗ്രാമത്തിന് ചെലവ് വരുന്നത് 25,000 രൂപയാണ്. 25,000 രൂപ കൊണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷം എത്തിച്ച് യേശുവിനെ കുറിച്ച് പറയുവാൻ സാധിക്കും. മൂന്നാമതായി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദരിദ്രരായ കുടുംബങ്ങളിൽ നിന്ന് 250 പേര്, 25 വർഷമായതുകൊണ്ട് 250 വിദ്യാർത്ഥികളെ ദത്തെടുത്ത് അവരെ പഠിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കുട്ടിക്ക് ഒരു വർഷം വരുന്ന ചെലവ് 12,000 രൂപയാണ്, അതായത് മാസത്തേക്ക് 1,000 രൂപ. നാലാമതായി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ 25 വർഷത്തിന്റെ ഓർമ്മയ്ക്കായി 25 ദരിദ്ര യുവതികൾക്ക് വിവാഹ സഹായം നൽകുക. ഒരു ആർഭാടവുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ വിവാഹം നടത്തുവാനായി ഈ രൂപത നൽകുന്നത് 50,000 രൂപയാണ്. അഞ്ചാമതായി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, വീടില്ലാത്ത 25 കുടുംബങ്ങൾക്ക് വീട് പണിത് കൊടുക്കുക. വീട് എന്ന് പറയുമ്പോൾ നമ്മളുടെ വീടിന്റെ സങ്കല്പമല്ല അവരുടെ വീടിന്റെ സങ്കല്പം. വെറുതെ 4 കാലുകൾ കുഴിച്ചിട്ട് വേലുകൾ പോലെ ചുള്ളിക്കമ്പ് വെച്ച് 2 സൈഡിൽ നിന്ന് മണ്ണ് പൊത്തിയിട്ടുള്ള, മുകളിൽ ഷീറ്റിട്ടുള്ള വീടുകളിലാണ് ബഹുഭൂരിപക്ഷം പേരും താമസിക്കുന്നത്. അത്തരം താമസ സൗകര്യം പോലും ഇല്ലാത്തവരുണ്ട്. അതിൽ 25 പേർക്ക് വീട് പണിത് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു വീടിന് ചെലവ് വരുന്നത് 2,50,000 രൂപയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 5 കാര്യങ്ങളും
ഈ രൂപതയുടെ സ്ഥിതിഗതികളും ഈ 12 അപ്പസ്തോലന്മാരുടെ ദിവസം തന്നെ, ഈ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ദിവസം തന്നെ നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും കൊച്ചച്ഛനോടും ഇവിടെയുള്ള എല്ലാ കമ്മിറ്റിക്കാരോടും ഇവിടെയുള്ള എല്ലാ ഇടവക ജനത്തോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഈ രൂപതയെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെയും എന്റെ ശുശ്രൂഷകളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും എല്ലാ പ്രേക്ഷിതരെയും അവിടുത്തെ എല്ലാ പുതിയ കത്തോലിക്ക വിശ്വാസികളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. ആ ദൈവിക വിശ്വാസം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതാണ് വിശ്വാസ പരിശീലനം. 9:30 മുതൽ 10:45 വരെ ബൈബിൾ നഴ്സറിയും, 1 മുതൽ 10 വരെ ക്ലാസുകൾക്ക് രാവിലെ 9:15 സപ്രായയുടെ വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നു. തുടർന്ന് ദിവ്യബലിയും ദിവ്യബലിക്ക് ശേഷം പ്രതിജ്ഞ,
തുടർന്ന് വരുന്ന അസംബ്ലിയിൽ വിശുദ്ധരെ പരിചയപ്പെടുത്തൽ, സഫ ന്യൂസ് എന്നിവ അവതരിപ്പിക്കുന്നതിന് ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികൾ നേതൃത്വം നൽകുന്നു. വികാരിയച്ഛൻ്റെയും ഹെഡ്മാസ്റ്ററുടെയും നിർദ്ദേശത്തിന് ശേഷം ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ ക്ലാസ് റൂമിലോട്ട് വരിയായി പള്ളിയിൽ നിന്ന് പോകുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ക്ലാസുകൾ ആരംഭിക്കുന്നു. 11:45 ഒരു ഇന്റർവെല്ലിനെ തുടർന്ന് ആരംഭിക്കുന്ന രണ്ടാം സെക്ഷൻ 12:30 അവസാനിക്കുന്നു. പ്രവേശനോത്സവം 11/6/2023 9:30 കുർബാനയ്ക്ക് മുമ്പ് ഈ വർഷം പുതുതായി വന്ന കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും കത്തിച്ച മെഴുകുതിരിയും പിടിച്ച് വൈദിക മന്ദിരത്തിൽ നിന്നും പ്രദക്ഷിണമായി അൾത്താരയ്ക്ക് മുമ്പിൽ സൺഡേ സ്കൂളിന്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുക. മനോഹരമായിട്ടുള്ള ഒരു റിപ്പോർട്ടിലൂടെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ സൺഡേ സ്കൂളിൽ ചെയ്ത വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ വായിച്ച് കേൾക്കുകയുണ്ടായി. വിശ്വാസ പരിശീലനത്തിന്റെ ലക്ഷ്യം എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് വിശ്വാസ പരിശീലന വീഥിയിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്ന കരികുന്നം സെന്റ് അഗസ്റ്റിൻസ് സൺഡേ സ്കൂളിന്റെ ഈ ആഘോഷവേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് 2015 October 29 അദിലാബാദ് രൂപതയുടെ മിത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ പിതാവാണ്. വിശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഐക്കൺ. കരുതലിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന പ്രിൻസ് പിതാവിൽ കത്തോലിക്ക സഭയുടെ ജീവകാരുണ്യ മുഖം എന്നും തെളിഞ്ഞു നിൽക്കുന്നു. സാന്നിധ്യം കൊണ്ട് സദസ് സമ്പന്നമാക്കുന്ന പിതാവിനെ ഈ വാർഷികാഘോഷവേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ ഏറെ ബഹുമാനത്തോടെ സ്നേഹാദരവങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പാരമ്പര്യങ്ങളോടും ചരിത്രത്തോടും കാണിക്കുന്ന വലിയ വിശ്വസ്തതയാണ്. സ്വാഗത ഗാനം മുതൽ പ്രാർത്ഥനാ ഗാനം വരെ എല്ലാ ഗാനങ്ങളും ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു കൂറു പുലർത്തുന്ന വിധത്തിലുള്ളതായിരുന്നു. ഈ പാരമ്പര്യങ്ങളിൽ ഈ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നത് നമ്മുടെ ശക്തി കൂട്ടുന്നതായിരിക്കും. ഈ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന വലിയ ശ്രദ്ധയെക്കുറിച്ച് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കെല്ലാം മംഗളങ്ങളും നേരുന്നു. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നാം പഠിക്കണം. മറ്റുള്ളവർ ചോദ്യം ചോദിച്ചാൽ പറയാൻ കഴിയുന്ന നിർമ്മിത ബുദ്ധിയുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുക. ശാസ്ത്രത്തിന്റെ അഭൂതപൂർവമായ വളർച്ച പല മേഖലകളിലും മനുഷ്യന് പകരമായി യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ദൈക്ഷണിക വികാസം കൊണ്ട് മാത്രം ഒരുവൻ പൂർണ്ണമാകുകയില്ല. സാങ്കേതിക മുന്നേറ്റങ്ങളുടെ ഉച്ചസ്ഥായിയിലും മനുഷ്യൻ അസംതൃപ്തരും അസ്വസ്ഥരുമാണ്. Thank you.
ശക്തിയുണ്ട്. അതിന് ഒരാളെ ഉയർത്തുവാനും അതുപോലെ തന്നെ താഴ്ത്തുവാനും സാധിക്കും. വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന വാക്കുകൾ തീർച്ചയായും ആ കുട്ടിയെ ഉന്നത നിലയിലെത്തിക്കും. ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് പ്രചോദനം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് അവരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നമ്മൾ കാതലായും കരുതലായും വാക്കുകൾ ഉപയോഗിക്കണം. വാക്കിനോളം തൂക്കമില്ല വലിയ ഭൂമിക്ക് പോലും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾക്ക് ഭംഗിയുണ്ടാകുമ്പോഴേ കേൾക്കുവാൻ രസമുള്ളൂ. പറയേണ്ടവരോട് പറയേണ്ട പോലെ പറയുക, അപ്പോഴാണ് നമ്മുടെ വാക്കുകൾ പൂർണ്ണ അർത്ഥത്തിലെത്തുന്നത്. അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികളോട് നമ്മുടെ ഈ വിശ്വാസ പരിശീലനത്തിലൂടെ നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് ആത്മവിശ്വാസമുള്ളവരാക്കി സമൂഹത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളാക്കി മാറ്റുവാൻ നമുക്ക്. മാമോദീസ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനി സുവിശേഷ പ്രഘോഷണത്തിൽ അവൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ കരിങ്കുന്നം ഇടവകയിലെ മിഷൻ ലീഗിലെ കുട്ടികൾ, നമ്മുടെ ഭക്തസംഘടനയായ മിഷൻ ലീഗിലെ കുട്ടികൾ അവരുടെ മിഷൻ പിരിവിലൂടെ സമാഹരിച്ച തുകയുടെ ഒരു ഭാഗം പിതാവിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി അവരുടെ രജത ജൂബിലിയുടെ ഭാഗമായിട്ട് അഞ്ചിന പരിപാടികളിൽ ഒരു പരിപാടിയായ ബൈബിൾ വിതരണം, അതിൽ 125 രൂപ ബൈബിൾ വിതരണം ചെയ്യുവാനുള്ള തുക ഇപ്പോൾ മിഷൻ ലീഗിലെ കുട്ടികൾ അവരുടെ ചാപ്ലിയനോടും സിസ്റ്റർ അഡ്വൈസറോടും ഭാരവാഹികളോടും ഒത്ത് പിതാവിന് കൈമാറുന്ന ധന്യമുഹൂർത്തമാണ്. അതിനു വേണ്ടിയിട്ട് സിസ്റ്റർ അഡ്വൈസറേയും മിഷൻ ലീഗിന്റെ ഭാരവാഹികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അറിയിപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ സംശയം, ഇത് നമ്മുടെ മലയാളി ജോർജ് അപ്പൊ ഇന്ന് അഭിയുടെ പിതാവ് എത്തി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബഹുമാനി അറിയാൻ സാധിച്ചത്. പലരും ചോദിച്ചു ചെറുപ്പമാണോ ആള്, അപ്പൊ ഞാൻ ചെറുപ്പമാണ്, അധികം നാളായി ഞാൻ വിഷയമായിട്ട് നമ്മുടെ ക്രൈസ്തവ സഭാജീവിത മാർഗം എന്നൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവം ഒരു വ്യക്തിക്ക് പ്രത്യേകമായി കൊടുക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് യുവത്വം, ആന്തരിക സൗന്ദര്യം. ഇപ്പോൾ ഇവിടെ വന്ന് പിതാവിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആളൊരു യുവാവാണ്, അധികം പ്രായമായിട്ടില്ല. ആ സന്ദേശവും കുർബാനയൊക്കെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി നിറഞ്ഞ ആത്മീയ സൗന്ദര്യം ഉള്ള ഒരു വ്യക്തിയുമാണ്. അഫീന്ദ് പിതാവിനെ ഇവിടെ എത്തിക്കുവാൻ പരിശ്രമിച്ച നമ്മുടെ വികാരി അച്ഛനെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പിതാവ് വന്ന് കുർബാന ചൊല്ലി സന്ദേശം നൽകി സ്ലൈഹിക അനുഗ്രഹം നൽകി നമ്മുടെ വാർഷിക യോഗത്തിൽ പങ്കെടുത്തു. അഫീന്ദ് പിതാവിന് ഈ ഇടവകയുടെയും ഈ സൺഡേ സ്കൂളിൻ്റെയും ഇവിടെ കൂടിയ എല്ലാവരുടെ പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ Oh,